മഹാഭാരതത്തിലെ പോരുകളെന്ന നമ്മുടെ വിഷയം. ഞങ്ങൾ രണ്ടുപേരും പത്രക്കാരായതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പത്രങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിക്കുന്നത് എപ്പോഴും യുദ്ധമുണ്ടാകുമ്പോഴാണ്. ആലോചിച്ചാൽ നമുക്ക് ചിരി വരും. യുദ്ധത്തെ ആരൊക്കെയാണ് നമുക്കിടയിൽ വിറ്റ് കാശാക്കുന്നത്? മഹാഭാരതത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം മാത്രമല്ല ഒരുപാട് യുദ്ധങ്ങളുണ്ട്. ഓരോ മനുഷ്യരും സത്യത്തിൽ മഹാഭാരതത്തിൽ ഓരോ യുദ്ധമാണ്. വ്യാസൻ്റെ മൗനമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ വിടവ് ആ യുദ്ധത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട്, കോർത്ത് വച്ചിട്ടുണ്ട്. ഖണ്ഡേക്കറും കാരന്തും പി കെ ബാലകൃഷ്ണനും എം ടിയും ഒക്കെ മഹാഭാരതത്തെ അവലംബിച്ച് പുതിയ കഥകൾ എഴുതിയത് ആ മൗനത്തെ വെച്ചുകൊണ്ടാണ്. രാജീവിനെ സംബന്ധിച്ച് മൂന്ന് പുസ്തകങ്ങൾ, കലിഭാഗം, നാഗഫണം, പോര്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, പോര് വായിച്ചപ്പോൾ ഒരു യുദ്ധം നമുക്ക് എത്ര ദിവസം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇന്ന് യുദ്ധം നടക്കുന്നുണ്ട്, ഒരുപാട് യുദ്ധം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊക്കെ പത്രപ്രവർത്തനം തുടങ്ങിയ കാലത്ത് കുവൈത്ത് യുദ്ധമൊക്കെ വന്നപ്പോൾ ആ യുദ്ധങ്ങൾ മാസങ്ങളോളം പത്രങ്ങൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഏത് യുദ്ധം വന്നാലും ഏറിയാൽ ഒരാഴ്ച മാത്രമേ അത് ആഘോഷിക്കപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് പോകുന്നുള്ളൂ. ഇവിടെ ഈ നോവലിൽ 14 ദിവസമാണ് ജരാസന്ധനും ഭീമനും തമ്മിൽ യുദ്ധമുണ്ടായത്. സത്യത്തിൽ ഈ യുദ്ധം ജരാസന്ധൻ അറിഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയ യുദ്ധമാണ്. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന യുദ്ധമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ജരാസന്ധൻ പറയും, അത് ഈ രാജ്യത്തെ സംബന്ധിച്ച് നീളുന്നത് ധനമാർഗമാണ്. ഒരുപാട് കച്ചവടക്കാർ വരും, ഒരുപാട് വാദവെപ്പുകാർ വരും, അങ്ങനെ ഖജനാവിലേക്ക് പണമൊഴുകും. ഈ കാലത്തും ഒരു യുദ്ധം നീളുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഏതൊക്കെയോ പണം ഏതൊക്കെയോ ഖജനാവിലേക്ക് ഒഴുകാൻ വേണ്ടിയാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന്. രാജീവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ആദ്യത്തെ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ചോദ്യം ഉത്തരം എന്നുള്ളൊരു രീതിയില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. മഹാഭാരതത്തെ അവലംബിച്ച് മൂന്ന് നോവലുകൾ, ചെറിയ നോവലല്ല വലിയ നോവലാണ്, മൂന്ന് നോവലുകൾ എഴുതി. ഇപ്പോൾ ഞാൻ രണ്ട് നോവലേ എഴുതിയിട്ടുള്ളൂ. പുള്ളിക്കറുപ്പൻ ഇവിടെ പറഞ്ഞു, ഇന്ന് പുറത്തിറങ്ങിയ മരിപ്പാഴി ചേർത്ത് നോക്കുമ്പോൾ രണ്ട് നോവലാണ്. രണ്ടും പുരാണത്തെ അവലംബിച്ചല്ല. പുരാണത്തെ അവലംബിച്ച് നമ്മൾ നോവൽ എഴുതുമ്പോൾ നമ്മൾ ഈ വർത്തമാനത്തെ കാലത്തെ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അത് എത്രമാത്രം ദുഷ്കരമാണ് എന്നാണ് എനിക്ക് രാജീവിനോടൊന്ന് ചോദിക്കാനുള്ളത്. കാരണം നമുക്ക് നമ്മൾ ജീവിക്കുന്ന കാലത്തെ മറന്നുകൊണ്ട് നമുക്കൊരു പുരാണത്തെ വായിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെ പറയും. ഈ നോവലിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. മാഗധരും സൂതരുമാണ് പാട്ടുകൾ കെട്ടിയുണ്ടാക്കുന്നത് എന്ന് അതിൽ പറയുന്നുണ്ട്. വടക്കം പാട്ടിൽ പാണന്മാരായിരുന്നു പാട്ടുകൾ കെട്ടിയുണ്ടാക്കിയത്. ഈ പാട്ടുകളാണ്, നമുക്കറിയാം പുതുതായിട്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് പാട്ടുകൾ ഉണ്ടാകുന്നു, നേതാക്കന്മാരെക്കുറിച്ച് പാട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ പാട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത് സത്യത്തിൽ ചരിത്രത്തിൻ്റെ അപനിർമ്മിതി പോലെയുള്ള ഒരു അപനിർമ്മിതി കൂടിയല്ലേ എന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു. നമസ്കാരം. നമ്മൾ മഹാഭാരതം, മഹാഭാരതത്തെ അവലംബിച്ചൊരു നോവൽ എഴുതി കളയാം എന്ന് തീരുമാനിച്ച് അല്ല പലപ്പോഴും എഴുതാൻ തുടങ്ങുന്നത്. ചില ആനുകാലിക സംഭവങ്ങൾ, മധു പറഞ്ഞതുപോലെ ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സമാനമായ ചില ചരിത്ര സംഭവങ്ങൾ ഓർക്കുന്നു, അല്ലെങ്കിൽ ഇതിഹാസത്തിലെ സംഭവങ്ങൾ ഓർക്കുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിഹാസത്തിലെ ആ സന്ദർഭത്തിൽ ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചിന്തിക്കുക. മഹാഭാരതം ശരിക്കും പറഞ്ഞാൽ വ്യാസൻ എന്ന് പറയുന്ന ഒരാളായാലും, അല്ലെങ്കിൽ വ്യാസകുലം എന്ന് പറയുന്ന ഒരു കുലത്തിൻ്റെ തുടർച്ചയായ രചനയാണെങ്കിലും വ്യാസൻ ഒരേ സമയം കഥാപാത്രവും കഥാകൃത്തുമാണ്. മഹാഭാരതത്തിൽ അങ്ങനൊരു അപൂർവതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളിൽ ഇടപെടുന്നില്ല.
പൊതുവെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂതൻ എന്ന് കർണനെ വിളിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് എന്താണ് കർണൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, ദുര്യോധനൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണ്, അതൊക്കെ വായനക്കാർക്ക് വിട്ടുതരികയാണ്. നമ്മൾ ആ ഒരു മൗനമാണ് പലപ്പോഴും പൂജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം വ്യാസൻ നിഷ്പക്ഷനുമല്ല. പരിതരച്ചില ഘട്ടങ്ങളിൽ, അത് ഉദാഹരണത്തിന് കൃഷ്ണൻ ദൂത് പറയാൻ വേണ്ടി കൗരവ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ വ്യാസനൊരു പ്രയോഗം നടത്തുന്നുണ്ട്, കുറുക്കന്മാരുടെ കൂട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം ചില കാര്യങ്ങളിൽ നിഷ്പക്ഷത ഇല്ലതാനും. പിന്നെ ഈ പറഞ്ഞ പാട്ടുകെട്ട് കളി, മഹാഭാരതത്തിൻ്റെ ചരിത്രം തന്നെ അങ്ങനെയാണ്. അത് പാട്ടുകളിൽ കൂടെ വളർന്നതാണ്, വായ്പാട്ടിലൂടെ വളർന്നതാണ്, എഴുത്തുലിപി വളരെ കാലത്തിന് ശേഷം വന്നതാണ്. മഹാഭാരതത്തിൻ്റെ ആദ്യ രൂപം തന്നെ ജയം എന്ന് പറയുന്ന ഒരു പോരിൻ്റെ വിജയം പറയുന്ന ഒരു തലക്കെട്ടോടുകൂടി ഇറങ്ങിയ ഒരു ചെറിയ സാധനമായിരുന്നു. 8600 ശ്ലോകങ്ങളെ ഉള്ളായിരുന്നു. അത് പിന്നീട് കൂട്ടിക്കെട്ടി, പാട്ടുകാർ കൂട്ടിക്കെട്ടി 24000 ശ്ലോകങ്ങളായി. അവസാനം നമ്മുടെ കൺമുമ്പിലെത്തിയപ്പോൾ 100,000+ ശ്ലോകങ്ങളുള്ള ഒരു ഒരു വലിയ കൃതിയായി മാറി. അപ്പോൾ അതിൻ്റെ വാമൊഴി കഥകളിലൂടെ പല കാലങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിൽ പല സംസ്കാരങ്ങൾ ഒക്കെ കൂട്ടിച്ചേർത്ത് എടുത്ത ഒരു കൃതിയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതാത് കാലങ്ങളിലെ സത്യം, ധർമ്മം, നീതി, ഇത് പറ്റിയുള്ള ബോധങ്ങൾ, പുനർവായനകളൊക്കെ അതിലേക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കാലത്തിന് ചേർന്ന രീതിയിൽ അതിനെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ യുദ്ധങ്ങൾ 14 നീണ്ടുപോകുന്നു. ആ 14 ഓരോ യുദ്ധവും വിശദമായിട്ട് തന്നെ ഈ നോവലിൽ ചർച്ച പറയുന്നുണ്ട്. അപ്പം അതിൽ എനിക്ക് എൻ്റെ മനസ്സുടക്കിയൊരു വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധീരരാണെന്ന് പുറമേക്ക് നടിക്കുന്നവർ പലപ്പോഴും ഏകാന്തത്തിൽ കരയുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഈ കരച്ചിൽ നമ്മൾ ഭീമസേനിൽ കാണുന്നുണ്ട്, ജരാസന്ധനിലും ഒരുപോലെ കാണുന്നുണ്ട്. സാധാരണ രണ്ടുപേരെ വെച്ചൊരു യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അങ്ങ് ചാഞ്ഞു പോകും, എഴുത്തുകാരൻ സ്വാഭാവികമായിട്ടും ചാഞ്ഞു പോകും. ഇത് അവിടെ ഈ നോവലിൽ അത്തരം ഒരു ഭാഗപ്പുഴ സംഭവിച്ചിട്ടില്ല. രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് രാജീവ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഓരോ ദിവസം യുദ്ധം കഴിയുമ്പോഴും പാഞ്ചാലിയെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നത്, ഭീമൻ ഓർക്കുന്നത്, എന്നെങ്കിലും പാഞ്ചാലിയുടെ ഒരു ദൂതൻ വരും. ഓരോ ദിവസം യുദ്ധത്തിനിറങ്ങുമ്പോഴും എൻ്റെ പ്രേയസിയുടെ ഒരു ദൂതൻ വരുമെന്ന് പറയുമ്പോഴേ ഒരു ദൂതനും വരുന്നില്ല. അവസാനം ഒരു ദിവസം സുദസോമം വരുന്നു, മകൻ വന്നിട്ട് പറയും, അമ്മ ഒരു സാധനം തന്നയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അരയിൽ കെട്ടാനുള്ള ഉറുക്കാണ്. അതേസമയത്ത് തന്നെ അർജുനന് അമ്മ കൊടുത്തയക്കുന്നത് ഒരു മോതിരമാണ്. അപ്പോൾ അവിടെ ഭീമൻ്റെ മനസ്സ് കരഞ്ഞു പോകുന്നുണ്ട്. സത്യത്തിൽ ഈ ഭീമൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഏറെ ചർച്ച ചെയ്ത നമ്മുടെ ഗുസ്തി താരങ്ങൾ എന്തുകൊണ്ട് മെഡൽ ഉപേക്ഷിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഗുസ്തി താരങ്ങൾ മെഡൽ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം ഇന്നുണ്ട്, സത്യത്തിൽ അന്നുണ്ട്. ഭീമൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ആയുധമായിപ്പോയി. ഒരു മനുഷ്യനല്ല, ഒരു ആയുധമാണ്, നിങ്ങളെ സംബന്ധിച്ച് ഒരു പെരുവയറൻ, ഒരു ആയുധം. ആരും യുദ്ധം ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ ഒരു കരുവാണ് എന്നൊരു ഒരു ബോധ്യം ഭീമൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോവലിൽ കൃഷ്ണൻ്റെ ഓരോ വാക്കും ഒടിച്ചു മടക്കിയ ഭീമൻ മുന്നേറുന്നത്. കപട നിഷ്കളങ്കതയുടെ പര്യായം എന്നുള്ള വാക്ക് തന്നെ രാജീവ് ഈ നോവലിൽ കൃഷ്ണന് ചാർത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു യുദ്ധം 14 നീണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ യുദ്ധം കൃഷ്ണനെതിരെയുള്ള യുദ്ധമല്ലേ, ഭീമനെതിരെയുള്ള യുദ്ധമല്ലല്ലോ? നോവൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ അധ്യായം വായിക്കുമ്പോഴും ഈ യുദ്ധം ജരാസന്ധനോടല്ല, ഇതിൻ്റെ മറുപടിയൊക്കെ തന്നെ മൗനത്തിലാണ്. മറുപടി ഒന്നും പറയുന്നില്ല, ഭീമൻ ഒരു വാക്ക് പോലും ഒച്ചത്തിൽ സംസാരിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഈ ഓരോ മറുപടിയും കൃഷ്ണന് നേരെയുള്ള മറുപടിയാണ്. കൃഷ്ണൻ പറയുന്നു, ഇന്ന് തീർക്കണം യുദ്ധം എന്ന് പറയുമ്പോൾ ഭീമൻ മനസ്സിൽ പറയുന്നത്, നീ എന്തിനാണ്, നിനക്ക് വേണ്ടിയല്ലേ ഇന്ന് യുദ്ധം തീർക്കേണ്ടത്, ഇന്ന് യുദ്ധം തീരില്ല എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ഈ നോവൽ എഴുതുമ്പോൾ ജരാസന്ധൻ, ഭീമൻ എന്നുള്ളതിൽ കവിഞ്ഞിട്ട് കൃഷ്ണനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഒന്ന്, പേശീബലം അല്ല മനുഷ്യൻ്റെ ബലമെന്ന് പറയുന്നത്, അത് മനസ്സിൻ്റെ കരുത്താണ്. അത് പലപ്പോഴും നമ്മളൊരു ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ പഴയ പൊണ്ണത്തടിയന്മാരെ അല്ലെങ്കിൽ തടിയന്മാരെ ഉദ്ദേശിച്ച ചില പഴഞ്ചൊല്ലുകൾ പോലും ഉണ്ട്. അപ്പം പേശീബലമല്ല മനസ്സിൻ്റെ ബലം. മഹാഭാരതത്തിലെ ഈ ജരാസന്ധനും കൃഷ്ണനും ഏറ്റുമുട്ടുന്നത് രണ്ട് തുല്യ ശക്തികളായതുകൊണ്ടാണ് നമ്മളൊരു പക്ഷം പിടിക്കാത്തത്.
മഹാഭാരതത്തിൻ്റെ എല്ലാ ഏത് കഥാപാത്രത്തിൻ്റെയും പക്ഷം നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയും കഥ വായിക്കാനൊക്കും. ഈ പെരുന്തച്ഛൻ പണിത കുളം പോലെയാണ്, എവിടെ നിന്ന് നോക്കിയാൽ എങ്ങനെ ഏത് രൂപത്തിൽ ആഗ്രഹിക്കുന്നു ആ രൂപത്തിലേക്ക് കാണാം. പിന്നെ കൃഷ്ണൻ ഈ പറയുന്നത് ഒന്നുമല്ലാത്ത കൃഷ്ണൻ്റെ ജീവിതം നമുക്കൊന്ന് മാറി എന്ന് ആലോചിച്ചാൽ ഒരു ട്രാജിക് ഹീറോ ആയിട്ട് നമുക്ക് കൃഷ്ണനെ വേണമെങ്കിൽ കാണാം. ജനിച്ചത് കാരാഗൃഹത്തിലെ, ഗർഭാവസ്ഥയിൽ കാരാഗൃഹത്തിലെ, ജനിച്ചത് കാരാഗൃഹത്തിലെ, കുട്ടിക്കാലത്തെ അമ്മയും അച്ഛനെയും വേർപിരിഞ്ഞ് താമസിക്കുന്നു. ഒരുപാട് വധഭീഷണികൾ കുട്ടിക്കാലത്ത് വരുന്നു. പ്രണയിച്ച രാധയെ കൈവിടേണ്ടി വരുന്നു. പാഞ്ചാലി അടക്കമുള്ളവർ പോലും ഒരു ഘട്ടത്തിൽ കൃഷ്ണനെ തെറ്റിദ്ധരിക്കുന്നു. സ്വന്തക്കാരെയും ബന്ധുക്കളെയും കൊണ്ട് പല പരസ്പരം യുദ്ധം ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൃഷ്ണൻ വരുന്നു. ഇങ്ങനെ നിർബന്ധിച്ച് യുദ്ധം ചെയ്ത കൂട്ടരെ അവസാനം സ്വന്തം രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. എല്ലാത്തിനും അവസാനം സ്വന്തം മരണം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നതിൻ്റെ ഒരു ദൈന്യം കാലം നീട്ടിക്കൊടുത്ത് മരണം ഭരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണൻ വളരെ വളരെ ഒരു ട്രാജിക് ഹീറോയാണ്. അതേസമയം കൃഷ്ണൻ ഒരു ഉപജാപങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒരാളാണ്. പുള്ളിക്ക് അധികാരമോഹമായിരുന്നില്ല. ഈ ദ്വാരകയിലാണെങ്കിൽ പോലും യാദവ കുലത്തിൽ രാജാവായിരുന്നില്ല കൃഷ്ണൻ. കൃഷ്ണൻ അവിടെ പ്രഭു ജനാധിപത്യമായിരുന്നു. ഏറ്റവും പ്രായം അടിസ്ഥാനമാക്കിയാണ് അവിടുത്തെ രാജാവിനെ തീരുമാനിച്ചിട്ടിരുന്നത്. ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ള ആൾക്കാരെ ഇടനിലക്കാരായി വയ്ക്കുക. കൃഷ്ണൻ അധികാരം കിട്ടുന്നത് അങ്ങനെ ഇടനിലക്കാരൻ എന്നുള്ള നിലയ്ക്കുള്ള ഉപജാപങ്ങളുടെയും തന്ത്രങ്ങളുടെയും ആളായിട്ടാണ്. ഇപ്പോൾ കൃഷ്ണൻ്റെ തന്ത്രത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയുന്നത്, ദുര്യോധനൻ്റെ സദസ്സിലേക്ക് കൃഷ്ണൻ ദൂത് പറയാൻ വേണ്ടി വരുമ്പോൾ കൃഷ്ണനെ ഉപദേശിക്കുന്നുണ്ട്, അവിടെ വിഷം പോലും തന്നേക്കാം, ഒന്നും സൽക്കാരങ്ങൾ സ്വീകരിക്കരുതെന്ന്. പക്ഷേ ഒരു സദസ്സിൽ വന്നിട്ട് ഒരതിഥിക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന ഭക്ഷണമോ പാനീയമോ കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഭംഗികേടാണ്. അപ്പോൾ കൃഷ്ണന് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ പറയുന്ന മറുപടി, ഒരു ആതിഥേയൻ തരുന്ന ഭക്ഷണം അതിഥി സ്വീകരിക്കണമെങ്കിൽ ഒന്നുകിൽ അതിഥിക്ക് വിശപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിഥേയനോട് അളവറ്റ സ്നേഹമുണ്ടായിരിക്കണം. എനിക്കിത് രണ്ടുമില്ല. അപ്പോൾ അത് അധികാരത്തിൻ്റെയൊന്നും ഒരു സ്വരമല്ല, അത് ഭയങ്കര ഗൂഢമായ ചില തന്ത്രങ്ങളിലെ ഒക്കെ ഭാഗമാണ്. അപ്പോൾ കൃഷ്ണൻ മഹാഭാരതത്തെ യുദ്ധത്തിൽ ഉടനീളം കൃഷ്ണൻ നിഷ്പക്ഷത ആദ്യകാലങ്ങളിൽ പാലിക്കുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാഞ്ചാലിയുടെ വിവാഹം വരുമ്പോഴാണ് കൃഷ്ണൻ ആദ്യമായിട്ട് മഹാഭാരതത്തിൽ കഥാപാത്രമായി വരുന്നത്. തുടർന്നുള്ള കഥാഗതിയിൽ മൊത്തം കൃഷ്ണൻ പരോക്ഷമായി ചില നിയന്ത്രണങ്ങളുണ്ട്. ഇന്നാളിപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, കൊസാമ്പിയെപ്പോലെയും റോമുള താപ്പറയെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർ മുമ്പ് തന്നെ ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണൻ വിചാരിച്ചാൽ ഈ യുദ്ധം തീർക്കാമായിരുന്നില്ലേ. ഒരു അർത്ഥത്തിൽ ശരി തന്നെയാണ്. പക്ഷേ കൃഷ്ണൻ ഒന്നിലും ഇടപെടുന്നില്ല. നിഷ്പക്ഷത പലപ്പോഴും കൃഷ്ണൻ്റെ ഒരു മൂടുപടം മാത്രമാണ്. ഇപ്പോൾ അർജുനനെയും ദുര്യോധനനും കൃഷ്ണനെ സേനയിലേക്ക് ചേർക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തൻ്റെ നാരായണീ സേനയെ ഒരു പക്ഷത്തിന് കൊടുത്തിട്ട് മറ്റേടത്ത് പുള്ളി തന്നെ സൂതനായി മാറുകയാണ്. അവിടുത്തെ വേണമെങ്കിൽ കൃഷ്ണൻ അവിടുത്തെ സർവ്വസൈന്യാധിപനാകാമായിരുന്നു, അതായിരുന്നില്ല. കൃഷ്ണന് അർജുനൻ്റെ തേരാളിയാകുമായിരുന്നു. അപ്പോൾ അത്ര ഒരുപാട് കാര്യങ്ങൾ വളരെ ആഴത്തിൽ ആലോചിച്ചെടുക്കുന്ന ഒരു അധികാര വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നില്ല. അതാണ് തിരിച്ച് ജരാസന്ധനിലേക്ക് വരുമ്പോൾ നോവലിൻ്റെ അവസാനം 14-ാമത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് ജരാസന്ധൻ നെടുകെ കീറുകയാണ്, കാല് വലിച്ച് കീറിയിട്ടാണ് കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വെറ്റിലെടുത്ത് കാണിച്ചു കൊടുക്കും, ഇതുപോലെ കീറു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ജരാസന്ധൻ പറയുന്നൊരു വാക്കുണ്ട്, നിനക്ക് ഈ വിജയത്തിൽ അഹങ്കരിക്കാനൊന്നുമില്ല, ഞാൻ കൂടി തുണച്ചിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ കൂടി ആഗ്രഹിച്ചിട്ടല്ലേ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയുന്നത് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടാണ്. അവിടെയാണ് ഭീമൻ്റെ ഒരു ശോകം എന്നൊക്കെ നമുക്ക് പറയാവുന്നത്. ഭീമൻ്റെ സങ്കടം അവിടെയാണ്. മരിക്കുന്നതിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരാൾ പറയുകയാണ് ഇതിൽ അഹങ്കരിക്കാനൊന്നുമില്ല ഞാൻ കൂടി. കാരണം അത് തീർച്ചയായിട്ടും ആ യുദ്ധത്തിൻ്റെ 14-ാമത്തെ ദിവസത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഓരോ സമയത്തും നീ എൻ്റെ ഗുദകർമ്മത്തിൽ ചവിട്ട്, അടുത്തത് എൻ്റെ നട്ടെല്ലിൽ, വേറൊരു പദം മല്ലയുദ്ധത്തിലൂടെ ഉപയോഗിക്കുന്നുണ്ട് രാജീവ്, അവിടെ ചവിട്ട് എന്ന് പറയുമ്പോഴും ഭീമൻ പറയുന്നത് അത് ഞാൻ തീരുമാനിക്കും എവിടെ ചവിട്ടണമെന്ന് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറ ചെയ്യുന്നത്. അപ്പോഴാണ് കൃഷ്ണൻ വെറ്റിലെടുത്ത് കീറിയിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയൊരു പരാജയം ഉണ്ടാകുമ്പോൾ, ഈ പരാജയത്തിന് മുമ്പ്, ഒരു യുദ്ധത്തിന് മുമ്പ്, ഒരാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾ, ആരാണോ, ചിലപ്പോൾ പോരാളിയായിരിക്കാം, ചിലപ്പോൾ യോദ്ധാവായിരിക്കാം, ചിലപ്പോൾ ഒരു സ്പോർട്സ് ആയിരിക്കാം. ആ സ്പോർട്സ് ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്പോർട്സിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന ആളെ പിറകിൽ ജയിച്ചവൻ പോയെന്ന് എത്രയോ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു മുഹൂർത്തത്തിൽ
ഒരു യുദ്ധം ഏത് യുദ്ധവും ഒരു ശോകമാണെന്ന് പറയാൻ വേണ്ടിയാണോ നോവലിൻ്റെ അവസാനം ഇത്തരമൊരു കാര്യം കൊണ്ടുവന്നത്? ഇതിലെന്തെങ്കിലും മാറ്റം പഴയ ഇതിൽ നിന്ന് വരുത്തിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ മനഃപൂർവ്വമുള്ള മാറ്റമല്ല. അതായത് ജരാസന്ധൻ്റെ ജീവിതം ആലോചിച്ചാൽ ജരാസന്ധൻ ചക്രവർത്തിയായിരുന്നു. മഹാഭാരതത്തിലെ രണ്ട് പക്ഷവും കൂട്ടി 18 അക്ഷൗഹിണി പടകൾ ഏറ്റുമുട്ടിയ കാലത്ത് ജരാസന്ധന് സ്വന്തമായിട്ട് 23 അക്ഷൗഹിണി പടകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു, രാജ്യങ്ങളുണ്ടായിരുന്നു, സാമന്തന്മാരുണ്ടായിരുന്നു. ദ്വാരക കൃഷ്ണനെ ആക്രമിച്ചത് പുള്ളി 18 തവണയാണ്. 17 തവണ കൃഷ്ണൻ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് താമസം മാറുന്നത്. ആ താമസം മാറുന്നതിനിടയിലാണ് 18-ാമത്തെ ആക്രമണം. ഒറ്റ തവണ കൊണ്ട് യാദവ കുലത്തെ തച്ച് മുടിക്കാനുള്ള ശേഷി ജരാസന്ധനുണ്ട്. പക്ഷേ ആ പുള്ളി ഇതൊരു മിക്കി മൗസ് കളിയായിരുന്നു, കുട്ടിക്കളി പോലെ കൃഷ്ണനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അതൊരു പുള്ളിയുടെ ഒരു വിനോദമാണ്. എന്ന് പറഞ്ഞാൽ മരുമകനായ കംസൻ്റെ മക്കളെ, കംസനെ കൊന്ന ഒരാളോട് കാണിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മക്കളെ വഴിയാധാരമാക്കിയ ഒരാളോട് കാണിക്കുന്ന ഒരു 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 തമാശ നിറഞ്ഞ ക്രൂരതയാണ്. അപ്പോൾ ജരാസന്ധൻ്റെ ജീവിതം മൊത്തം അത്തരം ചില ജരാസന്ധനുള്ള പേര് പോലും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന, നമ്മൾ രണ്ടായി കീറി കൂട്ടി യോജിപ്പിച്ച് എന്ന് പറയുന്ന ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നാണ് ഇരാവതി കാർവി അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് രണ്ട് തരം രീതികളുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ പുള്ളി പൂർണ്ണമായും രാജാവും, ചില സമയങ്ങളിൽ പുള്ളി പൂർണ്ണമായും പിതാവുമായിരുന്നു. അപ്പോൾ അത്തരം ചില ദ്വന്ദ്വങ്ങളുണ്ട്. അതാണ് ജരാസന്ധൻ്റെ കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന് ഒരു വ്യാഖ്യാനം പോലും ഉണ്ട്. അപ്പോൾ ജരാസന്ധൻ അത്തരം കാര്യങ്ങളിലെല്ലാം ചില വേറിട്ട നിലപാടുകളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ജരാസന്ധൻ അങ്ങനെ ആയിക്കൂടെ ചെയ്തത് നമ്മുടെ ആലോചനയാണ്. ഇങ്ങനെയൊന്നും ആകണമെന്നില്ല. മറ്റൊരാൾക്ക് ഇതേ കൃതി തന്നെ, ഇതേ കഥ തന്നെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് മഹാഭാരതം കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. മകൻ എന്നുള്ള ഒരു വികാരത്തെ പിടിച്ചുകൊണ്ട് ജരാസന്ധൻ പറയുന്ന ചില വാക്കുകളുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം ഞാൻ മരിക്കുകയാണെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ടാണ് ജരാസന്ധൻ കളിക്കിറങ്ങുന്നത്. അപ്പം അതിനു മുമ്പ് പറയുന്നത് സുധസോമനെ ആശ്ലേഷിച്ച്, സുധസോമന്, ഭീമൻ്റെ മകൻ സുധസോമൻ, ഭീമൻ്റെ മകനെ ആശ്ലേഷിച്ച് അവന് സമ്മാനം കൊടുത്തുകൊണ്ടാണ് കളിക്കിറങ്ങുന്നത്. അപ്പം നിനക്ക് അഹങ്കരിക്കാനൊരു മകനുണ്ട്, എനിക്കാരുമില്ല എന്നാണ് പറയുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൃഷ്ണൻ്റെ ഇടപെടലിലാണ് ജരാസന്ധൻ അധികാരം മകന് സഹദേവന് വെച്ചൊഴിയുന്നത്. അന്ന് മുതലേ മക്കള് സ്വപ്നം കാണുന്നത്, മകൻ സ്വപ്നം കാണുന്നത്, മകൾ ആസ്തി സ്വപ്നം കാണുന്നത് അച്ഛൻ മരിച്ച ശേഷമുള്ള പാതി രാജ്യമാണ്. ഇതേ കാര്യം തന്നെ ഈ അടുക്കളയിലും അന്തപുരത്തിലും സംഭവിക്കുന്നു. അവിടെ ജരാസന്ധൻ്റെ പാചകക്കാരൻ, പാചകക്കാരൻ്റെ മകൻ, ഈ രണ്ട് കാര്യവും വരുന്നു. അപ്പം മകൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും അച്ഛൻ കൊല്ലപ്പെടാൻ, അതിന് രാജാവാകണ്ട, ഒരു പാചകക്കാരൻ ആയാൽ പോലും മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഖിന്നത തുറന്നു പറയുന്നുണ്ട് ജരാസന്ധൻ. അപ്പം ഇത് ഈ വർത്തമാനകാലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മക്കളെ തള്ളി പറയുന്ന അച്ഛനെക്കുറിച്ച്, അല്ലെങ്കിൽ കൂടി വരുന്ന വൃദ്ധമന്ദിരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകുന്ന ആളുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ഇത്തരമൊരു കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നതാണോ, അല്ല അത്തരം കാര്യങ്ങൾ നേരത്തെ ഉള്ളതാണോ? ഈ തള്ളിപ്പറച്ചിൽ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുടനീളമുള്ള ഒരു 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 കഥാതന്തുവിൻ്റെ അവസാന കണ്ണിയാണ്. ശ്രീകൃഷ്ണൻ പോലും, അദ്ദേഹം ഒരു ഘട്ടത്തിൽ നാരദൻ ഭീഷ്മരോട് പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞതായി കേട്ടു എന്ന്. അതായത് ഞാൻ ജീവിതത്തിൽ നിരാശനാണ്, ദ്വാരകയ്ക്ക് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടിയും, എൻ്റെ സേവകർക്ക് വേണ്ടി, എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും എന്നെ ആരും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഞാൻ, എനിക്ക് ഏറ്റവും അധികം യുദ്ധത്തിൽ കിട്ടിയ വസ്തുക്കളും സ്വത്തുക്കളും എല്ലാം ഞാൻ കൃത്യമായി വീതം വെച്ചിട്ടും എനിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അക്രൂരനും അഹൂയനുമാണ്, പക്ഷേ ഇവർ രണ്ട് പേർക്കും ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി തർക്കമുണ്ടായപ്പോൾ ഞാൻ രണ്ട് പേരെ ഒഴിവാക്കി നിർത്തി. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ഈ സ്വന്തം ബന്ധം എന്നുള്ളതിനെപ്പറ്റി ഉള്ളൊരു ആശങ്ക കൃഷ്ണനുള്ളതുപോലെ തന്നെ ജരാസന്ധനും ഉണ്ടാകാം എന്നൊരു ചിന്തയാണ് നമ്മളതിനകത്ത്. പിന്നെ ജരാസന്ധൻ ജീവിതത്തിനകത്ത് ഈ മകൻ്റെ ഇടപെടലിൽ പലപ്പോഴും നമ്മൾ മഹാഭാരതത്തിൽ അവ്യക്തമായി അവിടെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു വടം വലി എൻ്റെ പുറകിൽ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത്, ജരാസന്ധനെ വാർദ്ധക്യം അംഗീകരിച്ചു കൊടുക്കാത്ത, അത് ആ ചന്ദ്രവംശത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ് പൂരുവിലും ഒക്കെ തുടങ്ങുന്നതാണ്. അതിലൊരു ചിത്തഭ്രമത്തിൻ്റെ ഒരു സാധ്യതയും കൂടെ അതിനകത്തുണ്ട് ആ വംശത്തിൽ. അത് ഒരു കഥാപാത്രം അതിനകത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയാണ് ജരാസന്ധൻ്റെ വ്യക്തിത്വം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധനം ആലോചിച്ചു എന്നുള്ളേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ആകണമെന്നില്ല, ഒരു നമ്മളൊരു പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
രാജീവിൻ്റെ പോരിന് മുമ്പിറങ്ങിയ കലിഭാഗം അവസാനിക്കുന്നത് കിഴക്ക് എപ്പോഴും കിഴക്കായിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞ അപ്പോൾ ആ വാക്കെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, യുദ്ധം അല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധമാണെങ്കിലും യുദ്ധം എപ്പോഴും യുദ്ധം ആയിക്കൊള്ളണമെന്നില്ല എന്ന് വായിച്ചുകൂടെ ഈ നോവലിൻ്റെ അവസാനം? കാരണം നമുക്കറിയാം എല്ലാ യുദ്ധവും പരാജയമാണ്, ഒരു യുദ്ധത്തിൽ നിന്നും പുതുതായി നമ്മളൊന്നും പഠിക്കുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാം? അത് മധു അത് വായനക്കാരൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. ഞാൻ ശരിക്കും കിഴക്കെപ്പോഴും കിഴക്കായിരിക്കണമെന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം തന്നെ അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ആ രേവതി കാർവേടിയൊക്കെ പഠനത്തിൽ പറയുന്നത് ഗംഗാതടത്തിലെ ആദിമ കാർഷിക വംശത്തിൻ്റെ ഒരു നേതാവായിരുന്നു കൃഷ്ണന്. അത് കഴിഞ്ഞ് കൃഷ്ണൻ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വളർന്നു. കൃഷ്ണൻ ഒരു കൃത്യമായി മൂല്യബോധത്തിലേക്ക് കടന്നു വരുന്നത് ഗീതോപദേശത്തിൻ്റെ ഘട്ടത്തിലാണ്. ഗീതോപദേശത്തിൻ്റെ ഘട്ടത്തിൽ അത് ആ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകത അതിനകത്ത് വരുന്നത്. ഗീതോപദേശത്തിൻ്റെ സമയത്ത് അന്ന് വരെ യുദ്ധത്തിൽ ആരും സ്വന്തക്കാരെ രക്തബന്ധമുള്ളവരെ കൊല്ലുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അർജുനൻ തളർന്നു പോയത്. കൃഷ്ണന് കൊല്ലാനാണ് പറയുന്നത്, ക്ഷത്രിയൻ്റെ ധർമ്മ യുദ്ധമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വർണ്ണവ്യവസ്ഥ അവിടെ സ്ഥാപിക്കുക, ഗോത്രവ്യവസ്ഥയ്ക്ക് മുകളിൽ വർണ്ണവ്യവസ്ഥ സ്ഥാപിക്കുകയാണ്. മഹാഭാരതത്തിലെ കൃഷ്ണൻ ആദ്യകാലങ്ങളിലൊന്നും കൃഷ്ണൻ്റെ ഈ കുട്ടിക്കാലം വസ്ത്രാപഹരണം ബാലലീലകളൊന്നും മഹാഭാരതത്തിൽ പറയുന്നേയില്ല. ഇതൊക്കെ ഭാഗവതത്തിലും ഹരിവംശത്തിലും ഒക്കെ പറയുന്ന കഥകളാണ്. കൃഷ്ണൻ മഹാഭാരതത്തിലെ വളരെ ശക്തനായ ഒരു നേതാവ് മാത്രമാണ്, മൂല്യബോധം പുതിയ മൂല്യബോധം അവതരിപ്പിക്കുന്ന ഒരാൾ. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ദേശീയ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് കൃഷ്ണന് ഈ കഥകൾ വരുമ്പോൾ വരുന്നത്. അതായത് അന്നത്തെ കാലത്ത് അർച്ചകനും ഭക്തനും ദേവനും ഒക്കെ തമ്മിൽ കുറച്ചുകൂടെ അടുപ്പമുണ്ടാകുന്നു. എന്ത് സങ്കടങ്ങളും ദൈവത്തോട് പറയാനൊക്കുന്നൊരു സ്വാതന്ത്ര്യം, നമ്മളുടെ ഒരാളായിട്ട് ദൈവത്തെ കാണുന്നു. ആ സമയത്താണ് ഇത്തരം കഥകളും കുസൃതികളും ഒക്കെ കൃഷ്ണൻ്റെ മേളിൽ ലയിപ്പിക്കുന്നത്. പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലമാകുമ്പോൾ കൃഷ്ണന് വിവേകാനന്ദനം കണ്ടത് ഈ മുരളിയോറുന്ന കൃഷ്ണനെയല്ല, ശംഖൂതുകയും ഭഗവത്ഗീത ഉച്ചരിക്കുകയും ചെയ്യുന്ന കൃഷ്ണനെയാണ്. മഹാത്മാഗാന്ധിയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ സന്ദിഗ്ധ ഘട്ടങ്ങളിലും എടുത്ത് വായിക്കാവുന്ന ഒന്നായിട്ടാണ് ഭഗവത്ഗീതയെ കണ്ടത്. അപ്പോൾ ഈ കിഴക്കെപ്പോഴും കിഴക്കാകണമെന്നില്ല എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിനും അതാത് നാളുകൾക്കും അനുസരിച്ച് ഏത് കാര്യവും വായിക്കപ്പെടാം, പുനർവായിക്കപ്പെടാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നോവലിലെ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നോവലാണ് അതിൻ്റെ സാഹിത്യ ഭാഷ ഉണ്ടെന്നുള്ളത്. രാജീവ് ആത്യന്തികമായിട്ടൊരു പത്രപ്രവർത്തകനാണ്. ഇപ്പോൾ യുദ്ധം 14 ദിവസം നീളുന്നു. സ്വാഭാവികമായിട്ടും 14 ദിവസം നീളുന്ന യുദ്ധം എഴുതുമ്പം അതിനൊരു റിപ്പോർട്ടിംഗ് ശൈലി വരിക സ്വാഭാവിക. ആ റിപ്പോർട്ടിംഗ് ശൈലി ഇതിൽ ഇല്ല. രണ്ട് മല്ലയുദ്ധം, ഞാൻ പോലും കേൾക്കാത്ത ഒരുപാട് വാക്കുകൾ, ഇതുവരെ കേൾക്കാത്ത വാക്കുകൾ മല്ലയുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പലതരം മല്ലയുദ്ധങ്ങളെക്കുറിച്ചിട്ട് എനിക്കൊന്നും 36 തരം മല്ലയുദ്ധങ്ങളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സത്യത്തിൽ മല്ലയുദ്ധം പഠിച്ചിട്ടുണ്ടോ? മല്ലയുദ്ധ സംഹിത എന്ന് ഒരു സംസ്കൃത ഗ്രന്ഥമുണ്ട്. അത് ഞാനത് ജാർഖണ്ഡിൽ നിന്ന് സംഘടിപ്പിച്ചതിൻ്റെ മൂലം ഒരാളെക്കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് അത് ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യം റിസർച്ച്, ഇപ്പോൾ കുഞ്ഞാലിത്തിര എന്ന് പറയുന്നതിൻ്റെ നോവലും മറപൊരുൾ എന്ന് പറയുന്ന നോവലും ഒക്കെ ഇത്തരം ഒരുപാട് റിസർച്ച് വർക്കുകൾ എൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഭാഷ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം എഴുതിയ നോവൽ 2012 തമോവേദമായിരുന്നു. അതൊരു സാത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട നാട്ടിൻപുറത്തിൻ്റെ ചില ക്രൂരമായ മുഖങ്ങൾ കാണിച്ചുകൊണ്ടുള്ളൊരു നോവലാണ്. അത് കഴിഞ്ഞ 4-5 നോവലുകൾക്ക് ശേഷം മറപൊരുൾ എഴുതി. മറപൊരുൾ എഴുതുന്നത് ശങ്കരാചാര്യരുടെ ജീവിതമാണ്. അന്നത്തെ ഭാഷയോ അന്നത്തെ സമീപനമോ ഒന്നും അതിനകത്ത് പാടില്ല. പൂർണ്ണമായും സാത്വികമായ ഒരു ഭാഷയും ഇമേജറിയും വേണം. പക്ഷേ മറപൊരുൾ എഴുതി കഴിഞ്ഞ് എനിക്ക് 2 പുതിയ നോവൽ പഴയ ഭാഷയിലേക്ക് തിരിച്ചു പോകാൻ ഒക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. കാരണം അന്ന് ഉപയോഗിക്കുന്ന ഇമേജറികളും എല്ലാം ആ രീതിയിലായിരുന്നു. അപ്പോൾ അത് മുതലാക്കാൻ വേണ്ടിയാണ് ഞാൻ കലിഭാഗം എഴുതുന്നത്. പിന്നീട് കലിഭാഗം കൂടി എഴുതിയതിന് ശേഷം ആ ഭാഷ പൂർണ്ണമായും കുടഞ്ഞു കളഞ്ഞ് ഞാൻ പെണ്ണരശ എന്ന് പറഞ്ഞൊരു സാമൂഹിക നോവൽ എഴുതി. എൻ്റെ വായനക്കാരിൽ പലരും തമോവേദവും മറപൊരുളും ഇഷ്ടപ്പെടുമ്പോഴും എൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ ക്രാഫ്റ്റ് കാണുന്നത് പെണ്ണരശിലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പോര് വന്നപ്പോൾ വീണ്ടും ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ ഒരു പാറ്റേൺ പിടിച്ചെഴുതിയ കലിഭാഗത്തിൻ്റെയും നാഗഭരണത്തിൻ്റെയും ഒരു തുടർച്ച മാത്രമാണ്. നമുക്ക് അതിനകത്ത് മഹാഭാരതത്തിൻ്റെ ഒരു ഭാഷ പുനർനിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് അധികം സ്വാതന്ത്ര്യമില്ല. ഇമേജറി, ഈ ചന്ദനം മണക്കുന്ന കാറ്റും രാമച്ചും അതൊക്കെ ഉള്ളു. വൈദ്യുതിയില്ല, റോഡിൽ ഗതാഗതമില്ല, എല്ലാം അന്നത്തെ കാലത്തിലേക്ക് നമ്മൾ പുനർനിർമ്മിക്കണം. അപ്പോൾ ഭാഷയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ചില സാധ്യതകൾ, യുദ്ധം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആലോചനകളൊക്കെ നമ്മളെ ആ രീതിയിൽ കൊണ്ടുപോവുകയാണ്. നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അവർ എല്ലാവരും വായിക്കണം തീർച്ചയായിട്ടും. ഇപ്പം ഇതിൽ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, രാജീവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 5 മിനിറ്റ്. ഞാൻ ആദ്യ പതിപ്പ് തന്നെ നന്നായിട്ട് വായിച്ച ആളാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചോദിക്കാൻ, ഗ്രന്ഥകർത്താവിനോട് ചോദിക്കാനുള്ളത്,
ഈ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം പുസ്തകങ്ങൾ വേറെ അങ്ങ് വായിച്ചു കാണുമല്ലോ. അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെടുകയും സ്വന്തമായ ഒരു മറ്റ് സ്വാധീനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭാഷയോ ആഖ്യാനവും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹത്തെ അതിനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയാൻ കഴിയും. അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. നമ്മൾ വായിച്ച എല്ലാ പുസ്തകങ്ങളുടെയും സ്വാധീനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഞാൻ സാധാരണ നോവൽ എഴുതുന്ന സമയത്ത് മറ്റ് നോവലുകൾ വായിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇതിപ്പോൾ രണ്ടാമൂഴത്തിൻ്റെ സ്വാധീനം അറിയാതെ എങ്കിലും ഈ പോരിനകത്തുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭീമൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ് എം ഡി വാസകൻ നായർ സാർ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. നമ്മൾ എന്ത് മറികടക്കാൻ ശ്രമിച്ചാലും എങ്ങനെ മറികടക്കാൻ ശ്രമിച്ചാലും ആ ഒരു നമ്മുടെ മനസ്സിലെ ഭീമൻ അതാണ്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. നമുക്കപ്പോൾ അതിൻ്റെ ഒരു പക്ഷം ചേർന്നേ പോകാനേ ഒക്കത്തുള്ളൂ. ഭീമനെ പെട്ടെന്ന് മാറ്റി മറിക്കാനും നമുക്കൊക്കില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു തുടർച്ച അതിനകത്ത് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു വിപ്ലവം എഴുത്തിലൂടെ ഒക്കാത്തതുകൊണ്ട്. അതേസമയം നമ്മൾ മറ്റ് കുട്ടികൃഷ്ണമാരുടെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇരാവി കാർവയുടെ പുസ്തകങ്ങളോ കൊസാമ്പിയുടെ പുസ്തകം ഇതൊക്കെ നമ്മൾ റിസർച്ച് മെറ്റീരിയലായിട്ടാണ് വായിക്കുന്നത്, അല്ല ഇതുമായി ബന്ധപ്പെട്ട നോവലുകൾ വായിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അത്തരം ഭാഷയിലേക്ക് വരാൻ നോക്കുന്നത്. അവസാനിപ്പിക്കാം സെഷൻ. നന്ദി. നന്ദി. നമസ്കാരം.